ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു ആദ്യമായി വിവരിച്ചത് ലഈബ് കളി മാത്രമാണ് എന്നാണ് നമ്മുടെ മുന്നിലേക്ക് ആഹ്റം വെച്ചതെന്നാൽ ദുനിയാവ് വെച്ചതെന്നാൽ നമ്മളതാ കുട്ടികൾ കളിപ്പാട്ടം തിരഞ്ഞെടുക്കുന്നത് പോലെ ദുനിയാവ് തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാം. ലഹുവാണ് രണ്ടാമത്തത്, വിനോദങ്ങളാണ്, നേരമ്പോക്കുകളാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ആബാലചൂടം ചൂഴ്ന്നു കിടക്കുന്ന വിനോദങ്ങളുടെ ഒരുപാട് പട്ടിക നമുക്കറിയാം. എന്തെല്ലാം വിനോദങ്ങളാണ്, എന്തെല്ലാം സമയം പോക്കുകളാണ്, ഓരോ സെക്കൻഡുകളും നാളെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണെന്നുള്ള ബോധമില്ലാതെ തിരിച്ചറിവില്ലാതെ സിനിമയിലൂടെ സീരിയലിലൂടെ റീൽസുകളിലൂടെ സംഗീതങ്ങളിലൂടെ ഒരുപാട് പൊട്ട വീഡിയോകളിലൂടെ മണിക്കൂറുകൾ തള്ളി നീക്കുകയാണ്. അള്ളാഹുവിൻ്റെ വാക്ക് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി റബ്ബെടുത്തു പറഞ്ഞത് വിനോദങ്ങൾ മാത്രമാണ്, നേരം പോക്കുകൾ മാത്രമാണ്. മൂന്നാമതായി അള്ളാഹു പറഞ്ഞത് വസീനത്തുൻ സൗന്ദര്യമാണ്, ദുനിയാവിൽ നമ്മൾ കാണുന്നതെല്ലാം സൗന്ദര്യമാണ്. എന്തൊക്കെ സൗന്ദര്യങ്ങളാണ് പടച്ചെറുപ്പ് ഇവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഇന്നാ ജഅൽന മഅലല്ലർദി സീനത ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഈ ദുനിയാവിന് മുകളിലുള്ള എല്ലാം നാം അതിന് സൗന്ദര്യമായി, നാം അതിനൊരു അലങ്കാരമായി മാറ്റിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. കടൽക്കരയിൽ പോയിരുന്നാൽ അനന്തമായി പരന്നു കിടക്കുന്ന സാഗരത്തിൻ്റെ അനന്തത എത്രമാത്രം സുന്ദരമാണ്. അതുപോലെ തന്നെ ഹൈറേഞ്ചുകളിലേക്ക് പോയാൽ നിരനിരയായി കിടക്കുന്ന പർവ്വതങ്ങളുടെ നിരയും ആ പച്ചപ്പും എന്തുമാത്രം രസമാണ്. കാടുകൾക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കാടിൻ്റെ അകത്തുള്ള വശ്യമായ നിശബ്ദതയും ആ കാടിൻ്റെ അകത്ത് നിന്നുയരുന്ന കിളികളുടെ കലവില ശബ്ദവും എല്ലാം എത്രമാത്രം സൗന്ദര്യമേറിയതാണ്. മരുഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ മരുഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വാഹനങ്ങളുമായി മരുഭൂമിയിലേക്ക് പോകുന്നവരുണ്ട്. ഈ ദുനിയാവിൽ അള്ളാഹു പടച്ചതെല്ലാം ആ ദുനിയാവിലെ സൗന്ദര്യം തന്നെയാണ്. എന്നിട്ടുള്ള പറയുന്നൊരു വാക്കുണ്ട്, വൈന്നാല ജൈലൂന മാ അലൈഹാ സഈദൻ ജുർസാ. എന്നാൽ ആ മാമലകളില്ലാത്ത, പർവ്വതങ്ങളില്ലാത്ത, കാടുകളില്ലാത്ത, അരുവികളില്ലാത്ത, കടലുകളില്ലാത്ത, പുഴകളില്ലാത്ത, ജീവവർഗങ്ങളില്ലാത്ത, മരങ്ങളില്ലാത്ത, മലകളില്ലാത്ത, കേവലം വെളുവെളുത്ത മണൽത്തരികൾ മാത്രമുള്ള, മണൽപ്പരപ്പുകൾ മാത്രമുള്ള ഒരു മരുഭൂമിയായി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ദുനിയാവിനെ ഞാൻ മാറ്റിക്കളയുമെന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. ആ സീനത്താണ്, ആ സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവരെ. മൂന്നാമതായി അല്ലാഹു എണ്ണിയത് മനുഷ്യന്റെ കണ്ണിന് ഇമ്പമായി തോന്നുന്ന, അവൻ്റെ നയനങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഈ ദുനിയാവിൻ്റെ നശ്വരമായ അതോടൊപ്പം വശ്യമായ സൗന്ദര്യം വസീനത്തുൻ. മൂന്നാമത്തെ വിഷയം അതാണ്. നാലാമത്തെ വിഷയം ഏതാണ്? വതഫാഖുറും ബൈനക്കും, പരസ്പരമുള്ള പെരുമ നടിക്കലാണ്, പരസ്പരമുള്ള ഫഖർ നടിക്കലാണ്. പല വിഷയങ്ങളുടെ പേരിൽ ഒരു പ്രായം കഴിഞ്ഞാൽ, കൗമാരക്കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പെരുമ നടിക്കുകയാണ്. ഞാൻ ഇന്ന കമ്പനിയിലാണ്, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, ഇന്ന ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം പെരുമ നടിക്കുകയാണ്. അഞ്ചാമതായി അല്ലാഹു എണ്ണിയത് وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഏകനായ റബ്ബിൻ്റെ സ്നേഹവും സമാധാനവും രക്ഷയും എപ്പോഴും എവിടെയും നമ്മെ വലയം ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിയും വിലക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിലും മുഅ്മിനത്തുകളിലും അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും, നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സദസ്സിൽ സംസാരിക്കാനും കേൾക്കാനുമെല്ലാം നമുക്ക് അവസരം നൽകി. നാഥൻ ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ചു നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ, ഉൾപ്പെടുത്തുമാറാകട്ടെ. മടക്കയാത്ര കുരുങ്ങുക എന്നതാണ് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം. മടക്കയാത്ര എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ നമ്മൾ ഇവിടത്തുകാരല്ല എന്നൊരു ധ്വനിയുണ്ട്. ഇപ്പോൾ ഞാൻ മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ നാട്ടിലേക്ക്, കണ്ണൂരിലേക്ക്, പാപ്പനിശ്ശേരിയിലേക്ക് മടങ്ങിപ്പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളൊക്കെ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. മടക്കയാത്രക്ക് ഒരുങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ സ്വന്തക്കാരല്ല, ഈ ലോകമല്ല നമ്മുടെ യഥാർത്ഥ സ്ഥലം, ഇതൊരു ഇടത്താവളം മാത്രമാണ് എന്ന് ഈ വർത്തമാനത്തിലുള്ള ധ്വനി യഥാർത്ഥത്തിൽ ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ നിന്ന് വന്നവരാണ്. നമ്മുടെ ഉമ്മയും വാപ്പയും സ്വന്തമായി നിൽക്കുന്നത് എവിടേക്കാണ്? പരിശുദ്ധ ഖുർആനിൻ്റെ ഒട്ടനവധി ആയത്തുകളിലൂടെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ തറവാട് ഏതാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആദമും അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ജീവിച്ച അവരോട് ആദ്യമായി അല്ലാഹു പറഞ്ഞു, വഖുൽനായ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. വഖുലാ മിൻഹാ റഗദൻ ഹൈസു ഷിഇതുമ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തു നിന്നെല്ലാം ഭക്ഷിച്ചു കൊള്ളുക, പാനം ചെയ്തു കൊള്ളുക, സ്വച്ഛന്തം വിഹരിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഒരു വാക്കിൽ നിന്ന് നാം ഏത് നാടുമായി ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സ്വർഗവുമായി ബന്ധപ്പെട്ടവരാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദുനിയാവിലെത്തുന്നത്? ഒരു വലിയ ചതിയിലൂടെയാണ്, ഒരു വലിയ വഞ്ചനയിലൂടെയാണ്. ആ വഞ്ചനയുടെ കഥ വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആന്റെ താളുകളിലൂടെ പഠിച്ചവരാണ് നമ്മൾ. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഓരോന്നായി വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വഖുലാ മിൻഹാ റഗദൻ ഹൈസു ഷിഇതുമാ വലാ തഖറബാ ഹാദിഹി ശജറ
فتكونا من الظالمين ആദമേ ഈ സ്വർഗ്ഗത്തിൽ താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള പരിമിതികളുമില്ല യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല ഇവിടെ ഇഷ്ടമുള്ള ഇടത്തെല്ലാം സഞ്ചരിക്കാം ഇഷ്ടമുള്ളതെല്ലാം അങ്ങയ്ക്കും അങ്ങയുടെ ഭാര്യയ്ക്കും ഭക്ഷിക്കാം എന്നാൽ വലാ തഖറബ ഹാദിഹി ശജറ ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത് ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കുകയോ അതിൻ്റെ കായ്ക്കനികൾ ഭക്ഷിക്കുകയോ ചെയ്യരുത് ഫതകൂന മിനദ്ദാലിമീൻ അങ്ങനെ നിങ്ങൾ ഈ മരത്തോട് അടുത്തു പോയാൽ എൻ്റെ വാക്കിനെ നിങ്ങൾ ധിക്കരിച്ചാൽ നിങ്ങൾ രണ്ടുപേരും അക്രമകാരികളിൽ പെട്ടുപോകും ആദമേ അള്ളാഹുവിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം അഹങ്കാരം കാരണം സ്വന്തം അസൂയ കാരണം അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് കാരണം ആ സ്വർഗത്തിൽ നിന്നും ഭ്രഷ്ടുകൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട മനുഷ്യൻ്റെ ആ ജന്മശത്രുവായി പിറവിയെടുത്ത മനുഷ്യൻ്റെ ആ ജന്മശത്രുവായി മാറിയ ഇബിലീസിൻ്റെ ഇടപെടലുണ്ടാകുന്നത് അടുത്ത സമയമാണ് അടുത്ത രംഗം അതാണ് അതാ ഷൈത്താൻ വരികയാണ് ഫവസ്വസ ലഹുമ ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين പിശാച് വന്നിട്ട് ആദം നബിയോടും ഹവ്വാബിയോടും പറയുകയാണ് നിങ്ങളുടെ രക്ഷിതാവ് ഈ മരത്തെ തൊട്ട് നിങ്ങളെ തടഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയുമോ ഈ മരത്തിനടുത്തേക്ക് നിങ്ങൾ പോകരുതെന്ന് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ വിലക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയുമോ ഇല്ല നിങ്ങൾ മാലാകമാരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ നിത്യജീവിതം നൽകപ്പെട്ട് അനശ്വരത നൽകപ്പെട്ട് നശിക്കാത്ത രണ്ട് മനുഷ്യരായി മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് പിശാച് പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞാൻ നിങ്ങളുടെ നന്മ മാത്രം ഉദ്ദേശിക്കുന്നവനാണ് പിശാചിൻ്റെ വർത്താനാണ് പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്ക് ഈ പരിശുദ്ധ ഖുർആനിൽ ഷൈത്താൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എന്താണ് പിശാച് അവിടെ എടുത്ത പണി ആദമനും ഹവ്വക്കും ഏതൊരു വൃക്ഷമാണോ ഏറ്റവും മാപൽക്കരമായിട്ടുള്ളത് ഏറ്റവും വിനാശകരമായിട്ടുള്ളത് ഏറ്റവും ഹാനികരമായിട്ടുള്ളത് ആ വൃക്ഷത്തെ കാണിച്ചിട്ട് ഇബ്ലീസ് പറയാണ് ഇതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ തടഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഇല്ലാ അൻ തകൂന മലകൈനി ഔ തകൂന മിനൽ ഖാലിദീൻ നിങ്ങൾ രണ്ട് മലക്കുകളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് അനശ്വരത നൽകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഷൈത്താൻ ചെയ്ത രണ്ട് പണികൾ എന്താണ് ഒന്ന് അള്ളാഹു മനുഷ്യൻ്റെ ഗുണത്തെയും നന്മയെയും നിഷേധിച്ചു പടച്ചോൻ്റെ ഉദ്ദേശം മനുഷ്യനെ നശിപ്പിക്കലാണ് എന്ന് വരുത്തി തീർത്തു രണ്ടാമത്തെ പണി എന്താണ് അവർക്ക് ഹാനികരമായൊരു വിഷയത്തിലേക്ക് അവരുടെ മനസ്സടുപ്പിച്ചു മൂന്നാമത്തെ പണി എന്താണ് ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഗുണകാംക്ഷയെന്ന് അവൻ സത്യം ചെയ്ത് പറയുകയും ചെയ്തു ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ 2023 ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾക്ക് ഇതേ സ്വഭാവം ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പം എൻ്റെ മുന്നേ സംസാരിച്ച ആളുകളൊക്കെ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചും ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ലിബറലിസത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ ഇതൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിനാശകരവും അവൻ ഏറ്റവും കൂടുതൽ ഹാനികരവും അവൻ്റെ സാമൂഹ്യമായ സകല സംവിധാനങ്ങളും തകർത്ത് കളയുന്നതുമായ സംഗതികളാണ് പക്ഷെ പിശാചുകൾ എന്താ പറയുന്നത് ഇതാണ് നിങ്ങൾ ഇതിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം കിടക്കുന്നത് ഇതിലാണ് നിങ്ങളുടെ മോചനം കിടക്കുന്നത് ഇതിലാണ് നിങ്ങളുടെ അനശ്വരത കിടക്കുന്നത് ഇതിലാണ് നിങ്ങളുടെ അസ്തിത്വം കിടക്കുന്നത് എന്ന് പറഞ്ഞു പറ്റിക്കാൻ എന്നിട്ട് അവരെന്താ പറയണത് വക്കാസമഹുമാ ഇന്നീലക്കുമാ ലമിനന്നാ സുഹീൻ ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പിശാച് സ്വർഗത്തിൽ വെച്ച് ആദം നബിയോടും ഹവ്വാ ബിബിയോടും പറഞ്ഞതുപോലെ ഞങ്ങളാണ് മനുഷ്യത്വത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് മോചനത്തിൻ്റെ ആളുകൾ ഞങ്ങളാണ് ആധുനികതയുടെ പുരോഗമനത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ എല്ലാം വളർച്ചയുടെയും എല്ലാം ആളുകൾ എന്നവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു സുബ്ഹാനല്ലാഹ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളിങ്ങനെ അത് കാണാൻ അത്ഭുതപ്പെട്ടുവോ സ്വർഗത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടാൻ കാരണം എന്താണോ അതേ പ്രതിഭാസം ഇന്നും പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നു
ഇന്നും ഷൈത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിശാചിനെ ഭ്രഷ്ട് കൽപ്പിച്ചപ്പോ ആദ്യമായി അവൻ പടച്ചോന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞെന്താണ്? അള്ളാഹുവേ, ഞാനിതാ പുറത്താക്കപ്പെടാൻ കാരണമായത് എന്നെ നീ നിന്റെ അടിമത്വത്തിൽ നിന്ന്, നിന്റെ സ്നേഹത്തിൽ നിന്ന്, വാത്സല്യത്തിൽ നിന്ന് ഞാൻ നാട്ടിപ്പുറത്താക്കപ്പെടാൻ കാരണക്കാരനായ യാദമിന്റെ സന്തതികളുണ്ടല്ലോ റബ്ബേ, അവരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നതാണ്. അവരുടെ നിന്റെ നേർമാർഗത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പതിയിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലുന്നതാണ്, മുന്നിലൂടെ പോകും. അവര് വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ പിറകിലൂടെ പോകും. അവര് വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വലതുഭാഗത്തൂടെ പോകും. എന്നിട്ടും അവര് വഴിപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇടതുഭാഗത്തൂടെ പോകും. ഏതൊക്കെ സംഗതികൾ, ഏതൊക്കെ രംഗങ്ങളിൽ, ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് സാധിക്കുമോ, ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് സാധിക്കുമോ, ആ സംവിധാനങ്ങളും വഴികളും മാർഗങ്ങളുമെല്ലാം ഞാൻ ഉപയോഗിക്കും റബ്ബേ. വലാ തജിദു അക്സറുഹും ഷാകിരീൻ, അവരിൽ അധികം ആളുകളെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായി കാണാൻ കഴിയില്ല റബ്ബേ. നിനക്ക് നന്ദി ചെയ്യുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിനോട് പിശാച് നടത്തിയ വെല്ലുവിളിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ ജീർണതകൾ നാം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കുന്ന, മനുഷ്യന്റെ പരലോകം നശിപ്പിക്കുന്ന, അവനെ എന്നേക്കുമായി സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, എന്നേക്കുമായി അനശ്വരവും ഭീകരവും ബീഭത്സവുമായ നരകത്തിന്റെ പാതാളത്തിലേക്ക് അവനെ തള്ളിയിടാൻ ഉതകുന്ന മഹാപാപങ്ങൾ, വൻപാപങ്ങളുണ്ടല്ലോ, ആ വൻപാപങ്ങളെല്ലാം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ആ വൻപാപമാണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനങ്ങൾ. ആ വൻപാപങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യവിമോചനത്തിന്റെ മാർഗങ്ങളെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ പിശാച് ഇന്നും വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ചതിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വല്ലാത്ത അത്ഭുതമാണത്. നിങ്ങളെ ഈ ഒരു വിഷയം തന്നെ, സ്വവർഗരതിയുടെ, ഹോമോസെക്ഷാലിറ്റിയുടെ വിഷയം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. എങ്ങനെയാണ് അതൊരു ശാസ്ത്രമായി മാറിയത്? ഇപ്പൊ പരക്കെ പറയണത് അങ്ങനെയാണല്ലോ. അതായത് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് അതൊരു വൈചിത്രമാണ് എന്ന് പറയുന്ന ആളുകൾ പ്രതികൂട്ടി കയറാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് നടത്തിയ പ്രബോധനം, ആ പ്രബോധനത്തിന് കിട്ടിയ മറുപടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലൂത്ത് നബി പറയാൻ, ഇന്നക്കും ലതഅതൂന റിജാൽ ഷഹ്വതം മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, സ്ത്രീകളെ പ്രാപിക്കേണ്ടതിന് പകരം നിങ്ങൾ ഇതാ പുരുഷന്മാരെ പ്രാപിക്കുകയാണ്. നിങ്ങൾ അതിരു കവിഞ്ഞ ജനത തന്നെയാണ്. ആ സമയം ആ ജനപദത്തിന്റെ മറുപടി എന്തായിരുന്നു? വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻകാലു അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസു യതതഹറൂൻ. അവര് പറയുകയാണ്, ഇവരെ എറിഞ്ഞാട്ടുക, ഇവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക, ഇവരെ വെച്ചുപുറപ്പിക്കരുത്, ഇവരെ ബഹിഷ്കരിക്കുക, ഇവരെ നാടുകടത്തുക. എന്താണ് കാരണം? എറിഞ്ഞാട്ടാനുള്ള കാരണം എന്താണ്? ബഹിഷ്കരണത്തിന്റെ കാരണം എന്താണ്? ഇന്നഹും മുനാസ്വിയത തഹറൂൻ, അവർ പരിശുദ്ധിയുള്ളൊരു വിഭാഗമാണ്. നിങ്ങളുടെ തോന്നിയവാസത്തിന് വരെ കിട്ടുകയില്ല, നിങ്ങളുടെ താൻ തോന്നിത്തരത്തിന് വരെ കിട്ടുകയില്ല, നിങ്ങളുടെ വ്യഭിചാരങ്ങൾക്ക് വരെ കിട്ടുകയില്ല, നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതങ്ങൾക്ക് വരെ കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ അവർ അർഹരല്ല. അവർ എറിഞ്ഞാട്ടപ്പെടേണ്ടവരാണ്, അവർ അപഹസിക്കപ്പെടേണ്ടവരാണ്, അവർ നാടുകടത്തപ്പെടേണ്ടവരാണ്. ആധുനിക കാലഘട്ടത്തിലും നമ്മൾ കേൾക്കുന്നത് അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സദാചാരം പറയുന്നവർ സദാചാര ഗുണ്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ധാർമ്മികത സംസാരിക്കുന്നവർ ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചവും പ്രാചീനവുമായ സംസ്കാരത്തിന്റെ വക്താക്കളായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആണ് പെണ്ണായി മാറുന്ന, പെണ്ണ് ആണായി മാറുന്ന, അതിനെ അംഗീകരിക്കാത്തവർ വിഡ്ഢികളാകുന്ന, അതിനെ അംഗീകരിക്കാത്തവർ ഭ്രാന്തന്മാരാകുന്ന കാലഘട്ടം നിങ്ങൾക്കറിയുമോ? പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏതെങ്കിലും ഒരു ശാസ്ത്രം വോട്ടിനിട്ടിട്ട് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഏതെങ്കിലും ഒരു ശാസ്ത്രം വോട്ടിനിട്ടിട്ട് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ്. 1973
അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അവിടേക്ക് സ്വവർഗാനുരാഗികളായ ഏതാനും ആളുകൾ കടന്നു വരികയാണ്, ഇരച്ചു കയറുകയാണ്. എന്നിട്ട് അവരെ ചെയ്തതെന്താണ്? അവിടെ ഉണ്ടായിരുന്ന മനഃശാസ്ത്ര വിദഗ്ധരെ ഉപദ്രവിക്കുകയാണ്, അവരെ പ്രയാസപ്പെടുത്തുകയാണ്, ചെറുവിളിക്കുകയാണ്, അവരുടെ വിലാസങ്ങൾ കണ്ടുപിടിച്ച് പണം കൊണ്ടും സ്വാധീനം കൊണ്ടും അവരെ സ്വാധീനിക്കുകയാണ്. എന്നിട്ട് അടുത്ത സമ്മേളനത്തിൽ എല്ലാ മനഃശാസ്ത്രജ്ഞരും ഒരുപോലെ അംഗീകരിച്ച ഈ സ്വവർഗാനുരാഗം എന്നതൊരു മാനസിക രോഗമാണെന്ന് അംഗീകരിച്ച ആ വസ്തുത വോട്ടിനിട്ട് കൊണ്ടത് മാനസിക രോഗമല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. ലോകത്തൊരു ശാസ്ത്രവും ഇന്നുവരെ അതുപോലെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട കളവ് സത്യമായി മാറുന്ന, സത്യം കളവായി മാറുന്ന, ധാർമ്മികത അധർമ്മമായി മാറുന്ന, ധർമ്മം അധാർമ്മികതയായി മാറുന്ന വല്ലാത്തൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആണ് പ്രസവിച്ചു എന്ന ആ സംഭവം, അല്ലാഹു മഅദല്ലാ ആണ് പ്രസവിച്ചു എന്ന് പറയുകയാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ സ്വന്തം ലൈംഗികാവയവങ്ങൾ മുറിച്ചു കളഞ്ഞിട്ട് അവൾ പറയുകയാണ് ഞാൻ ആണാണ് എന്ന്. അത് അംഗീകരിച്ചു കൊടുക്കാത്തവരാണ് തെറ്റുകാർ, അത് സ്ഥിരീകരിച്ചു കൊടുക്കാത്തവരാണ് തെറ്റുകാർ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെന്ന് വളരെ വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് പിശാജ് പറയുകയാണ്, പിശാചതാ റബ്ബിനോട് പറയുകയാണ്, അള്ളാഹുവേ, ഞാനവരെ വഴിപിഴപ്പിക്കുന്നതാണ്, ഞാനവർക്ക് വ്യാമോഹം നൽകുന്നതാണ്, ഞാനവർക്കില്ലാത്ത പ്രലോഭനങ്ങൾ നൽകുന്നതാണ്. എന്നിട്ട് ഷെയ്ത്താൻ പറയുകയാണ്, ഞാനവരോട് കൽപ്പിക്കുമ്പോൾ അവരത് ആ കന്നുകാലികളുടെ കാതുകൾ മുറിച്ചു കളയുകയാണ്. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവരതാ മാറ്റം വരുത്തുകയാണ്. 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് പിശാജ് പോയിട്ട് പറയുകയാണ്, നീ പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ്. ആ പിശാചിൻ്റെ വാക്കുകൾ അതേപടി സ്വീകരിക്കുകയാണ്. എന്നിട്ടത് ആ പെൺകുട്ടി സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ്. എന്നിട്ട് ഷെയ്ത്താൻ പറയുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുകയാണ്, അള്ളാഹു നൽകിയ ഖൽഖിൽ, അള്ളാഹു നൽകിയ ഫിത്രത്തിൽ മാറ്റം വരുത്തുകയാണ്. എന്നിട്ട് ആ മാറ്റത്തോടെ തന്നെ പെണ്ണായി അംഗീകരിക്കണമെന്ന് സമൂഹത്തോട് പറയുകയാണ്. ഇബ്ലീസിൻ്റെ ചതിയാണ്. 30 വയസ്സുള്ള ഒരു ആണിനോടതാ പിശാജ് വന്നിട്ട് പറയുകയാണ്, നീ ഒരാണല്ല, നീ ഒരു പെണ്ണാണ്. ആ പിശാചിന്റെ വാക്ക് സത്യമായി സ്വീകരിച്ച് അവൻ പറയുന്നത് പോലെ, അവൻ കൽപ്പിക്കുന്നത് പോലെ പുരുഷ ലൈംഗികാവയവങ്ങൾ മുറിച്ചെടുത്തുകൊണ്ട് അവൻ പ്രഖ്യാപിക്കുകയാണ്, ഞാനിതാ പെണ്ണാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മുന്നിൽ പിശാജ് നടത്തിയ ഒരു പ്രതിജ്ഞ തന്നെയാണിത്. ആ പ്രതിജ്ഞയുടെ പൂർത്തീകരണമാണ് അവൻ്റെ അഹലുകാരിലൂടെ, അവൻ്റെ സ്വന്തക്കാരിലൂടെ, അവൻ്റെ സഹോദരി സഹോദരന്മാരിലൂടെ ഈ ദുനിയാവിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് ചതിച്ചും വഞ്ചിച്ചും പറഞ്ഞയക്കാൻ പിശാജ് ഏത് അടവാണോ ഉപയോഗിച്ചത്, ഏത് തന്ത്രമാണോ ഉപയോഗിച്ചത്, ആ തന്ത്രം തന്നെയാണ് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വഴി തന്നെയാണ് ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ദുനിയാവിനെ കുറിച്ച്, ഈ ദുനിയാവിൻ്റെ വഞ്ചനയെക്കുറിച്ച്, ആ മഹാവഞ്ചകനെ കുറിച്ച്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുകയാണ്, وزينة وتفاخر بينكم وتكاثر في الأموال والأولاد. മനുഷ്യരെ, നിങ്ങളറിയണേ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ മാത്രമാണ്. ഈ 5 കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ ദുനിയാവിനൊരർത്ഥം കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? 1. ലഇബാണ്, കളിയാണ്. ദുനിയാവെന്ന് പറയുന്നത് കേവലം കളി മാത്രമാണ്. ചെറിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് കളി എന്ന് പറയുന്നത്, അവരുടെ കളിപ്പാട്ടങ്ങൾ എന്ന് പറയുന്നത് എത്രയോ വലുതാണ്, എത്രയോ വിലപ്പെട്ടതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, കളിപ്പാട്ടം നഷ്ടപ്പെട്ടൊരു കുട്ടിക്കും അതുപോലെ തന്നെ രാജ്യം നഷ്ടപ്പെട്ടൊരു രാജാവിനും മനസ്സിലുണ്ടാകുന്ന വേദന ഒരുപോലെയാണ്. ഒരു കുട്ടിയുടെ മുന്നിലേക്ക് നിങ്ങളൊരു 50,000 ചെക്ക് വെച്ച് കൊടുക്കുക,
ഇപ്പുറത്തൊരു പത്തോ ഇരുപതോ രൂപ മാത്രം വിലയുള്ള ഒരു കളിപ്പാട്ടം വെച്ചു കൊടുക്കുക. അവൻ ഏതാണ് തിരഞ്ഞെടുക്കുക? ആ കളിപ്പാട്ടം മാത്രമാണ് അവൻ തിരഞ്ഞെടുക്കുക. ഒരിക്കലും 50,000 രൂപയുടെ ചെക്ക് അവൻ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ഈ കളിപ്പാട്ടം പോലെയുള്ള നൂറുകണക്കിന് കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള കെൽപ്പ് ആ 50,000 രൂപയുടെ ചെക്കിനുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ബോധം അവനില്ല. അത് തിരിച്ചറിയാനുള്ള വിവരം അവനില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ലോകം കളി മാത്രമാണ്, കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ലോകമാണ്. ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു ആദ്യമായി വിവരിച്ചത് ലൈബ് കളി മാത്രമാണ് എന്നാണ്. നമ്മുടെ മുന്നിലേക്ക് ആഹ്റം വെച്ചു തന്നാൽ, ദുനിയാവ് വെച്ചു തന്നാൽ, നമ്മളതാ കുട്ടികൾ കളിപ്പാട്ടം തിരഞ്ഞെടുക്കുന്നത് പോലെ ദുനിയാവ് തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാം. ലഹുവാണ് രണ്ടാമത്തത്, വിനോദങ്ങളാണ്, നേരമ്പോക്കുകളാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ആബാലചൂടം ചൂഴ്ന്നു കിടക്കുന്ന വിനോദങ്ങളുടെ ഒരുപാട് പട്ടിക നമുക്കറിയാം. എന്തെല്ലാം വിനോദങ്ങളാണ്, എന്തെല്ലാം സമയം പോക്കുകളാണ്. ഓരോ സെക്കൻഡുകളും നാളെ പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാണെന്നുള്ള ബോധമില്ലാതെ, തിരിച്ചറിവില്ലാതെ സിനിമയിലൂടെ, സീരിയലിലൂടെ, റീൽസുകളിലൂടെ, സംഗീതങ്ങളിലൂടെ, ഒരുപാട് പൊട്ട വീഡിയോകളിലൂടെ മണിക്കൂറുകൾ തള്ളി നീക്കുകയാണ്. അള്ളാഹുവിൻ്റെ വാക്ക് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി റബ്ബെടുത്തു പറഞ്ഞത് വിനോദങ്ങൾ മാത്രമാണ്, നേരം പോക്കുകൾ മാത്രമാണ്. മൂന്നാമതായി അള്ളാഹു പറഞ്ഞത് വസീനത്തുൻ സൗന്ദര്യമാണ്. ദുനിയാവിൽ നമ്മൾ കാണുന്നതെല്ലാം സൗന്ദര്യമാണ്. എന്തൊക്കെ സൗന്ദര്യങ്ങളാണ് പടച്ചെറുപ്പ് ഇവിടെ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഇന്നാ ജഅൽന മഅലല്ലർദി സീനത ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഈ ദുനിയാവിന് മുകളിലുള്ള എല്ലാം നാം അതിന് സൗന്ദര്യമായി, നാം അതൊരു അലങ്കാരമായി മാറ്റിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. കടൽക്കരയിൽ പോയിരുന്നാൽ അനന്തമായി പരന്നുകിടക്കുന്ന സാഗരത്തിൻ്റെ അനന്തത എത്രമാത്രം സുന്ദരമാണ്. അതുപോലെ തന്നെ ഹൈറേഞ്ചുകളിലേക്ക് പോയാൽ നിരനിരയായി കിടക്കുന്ന പർവ്വതങ്ങളുടെ നിരയും ആ പച്ചപ്പും എന്തുമാത്രം രസമാണ്. കാടുകൾക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കാടിൻ്റെ അകത്തുള്ള വശ്യമായ നിശബ്ദതയും ആ കാടിൻ്റെ അകത്ത് നിന്നുയരുന്ന കിളികളുടെ കലവില ശബ്ദവും എല്ലാം എത്രമാത്രം സൗന്ദര്യമേറിയതാണ്. മരുഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ മരുഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ വാഹനങ്ങളുമായി മരുഭൂമിയിലേക്ക് പോകുന്നവരുണ്ട്. ഈ ദുനിയാവിൽ അല്ലാഹു പടച്ചതെല്ലാം ആ ദുനിയാവിലെ സൗന്ദര്യം തന്നെയാണ്. എന്നിട്ടുള്ള പറയുന്നൊരു വാക്കുണ്ട്, വൈന്നാല ജൈലൂന മഅലൈഹാ സഈദൻ ജുർസാ. എന്നാൽ ആ മാമലകളില്ലാത്ത, പർവ്വതങ്ങളില്ലാത്ത, കാടുകളില്ലാത്ത, അരുവികളില്ലാത്ത, കടലുകളില്ലാത്ത, പുഴകളില്ലാത്ത, ജീവവർഗങ്ങളില്ലാത്ത, മരങ്ങളില്ലാത്ത, മലകളില്ലാത്ത, കേവലം വെളുവെളുത്ത മണൽത്തരികൾ മാത്രമുള്ള, മണൽപ്പരപ്പുകൾ മാത്രമുള്ള ഒരു മരുഭൂമിയായി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ദുനിയാവിനെ ഞാൻ മാറ്റിക്കളയുമെന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. ആ സീനത്താണ്, ആ സൗന്ദര്യമാണ് പ്രിയപ്പെട്ടവരെ. മൂന്നാമതായി അല്ലാഹു എണ്ണിയത് മനുഷ്യന്റെ കണ്ണിന് ഇമ്പമായി തോന്നുന്ന, അവൻ്റെ നയനങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഈ ദുനിയാവിൻ്റെ നശ്വരമായ അതോടൊപ്പം വശ്യമായ സൗന്ദര്യം വസീനത്തുൻ. മൂന്നാമത്തെ വിഷയം അതാണ്. നാലാമത്തെ വിഷയം ഏതാണ്? വതഫാഖുറും ബൈനക്കും, പരസ്പരമുള്ള പെരുമ നടിക്കലാണ്, പരസ്പരമുള്ള ഫഖർ നടിക്കലാണ്. പല വിഷയങ്ങളുടെ പേരിൽ ഒരു പ്രായം കഴിഞ്ഞാൽ, കൗമാരക്കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പെരുമ നടിക്കുകയാണ്. ഞാൻ ഇന്ന കമ്പനിയിലാണ്, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, ഇന്ന ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം പെരുമ നടിക്കുകയാണ്. മൂന്ന് അഞ്ചാമതായി അല്ലാഹു എണ്ണിയത് അവസാനമായി മനുഷ്യനവൻ്റെ മധ്യവയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കും കടക്കുമ്പോൾ അവന് പറയാനുള്ളത് നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളുടെ പെരുപ്പം കാണിക്കലാണ്, അതിൻ്റെ ഹുങ്ക് കാണിക്കലാണ്, അതിനുള്ള അവസരങ്ങൾ ഉപയോഗിക്കലാണ്. മകളുടെയോ മകൻ്റെയോ കല്യാണം വരുമ്പോൾ ഞാൻ മറ്റവനേക്കാൾ എന്തുകൊണ്ടും മുന്തിയവനാണ്, ഞാൻ അവനേക്കാൾ പണക്കാരനാണ്, അവൻ്റെ ബാങ്ക് ബാലൻസിനേക്കാൾ വലിയ ബാങ്ക് ബാലൻസ് എനിക്കുണ്ട്, അവൻ്റെ വീട്ടിലുണ്ടാക്കിയ സദ്യയേക്കാൾ ഉഷാറാണ്, അവൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളേക്കാൾ എന്തുകൊണ്ടും കെങ്കേമമാണ് എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്നൊക്കെ കാണിക്കാൻ, വിവാഹങ്ങളാകട്ടെ, കുടിയിരിക്കലുകളാകട്ടെ, എന്തെന്ത് ആഘോഷങ്ങളാകട്ടെ, മനുഷ്യരതാ അവൻ്റെ പെരുപ്പം കാണിക്കാൻ, അവൻ്റെ കസറത്ത് കാണിക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുകയാണ്, അവൻ്റെ പെരുപ്പം കാണിക്കാൻ ഉപയോഗിക്കുകയാണ്. പരസ്പരം പറയുകയാണ്, എൻ്റെ ഒരു മോൻ അമേരിക്കയിലാണ്, രണ്ടാമത്തെ മോൻ യു കെയിലാണ്, മൂന്നാമത്തെ മോൻ സൗദി അറേബ്യയിലാണ്, അവർക്ക് ഇന്നിന്ന് ഡിഗ്രികളുണ്ട്, അവരുടെ ഫാമിലി
ഫാമിലി എവിടെയാണ്, കുട്ടികൾ എവിടെയാണെന്ന് പറഞ്ഞ് പരസ്പരം പെരുമനടിക്കലാണ്. ദുനിയാവിലെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അല്ലാഹു എടുത്തു പറഞ്ഞിട്ട് കളിയിൽ നിന്ന് വിനോദത്തിലേക്കും, വിനോദത്തിൽ നിന്ന് സൗന്ദര്യത്തിലേക്കും, സൗന്ദര്യത്തിൽ നിന്ന് പെരുമയിലേക്കും, പെരുമയിൽ നിന്ന് ധാരാളിത്തത്തിലേക്കും മാറി മാറി സഞ്ചരിച്ച് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും മധ്യവയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കും മനുഷ്യരെത്തി അവസാനം ഏതുപോലെയാകുമെന്നറിയുമോ? ഒരു മഴ ഇങ്ങോട്ട് പെയ്തു കഴിഞ്ഞാൽ ഉണങ്ങിക്കരിഞ്ഞു കിടക്കുന്ന ഭൂമിയുടെ പ്രതലങ്ങൾ അതാ പച്ചപ്പണിയുകയാണ്. എവിടെയും കാണാത്ത, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിളവുകൾ ഉണ്ടാവുകയാണ്. പാടങ്ങളും വയലുകളും എല്ലാം പച്ച നിറത്തിലുള്ളതാവുകയാണ്. നെൽക്കതിരുകൾ ഉണ്ടാവുകയാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉണ്ടാവുകയാണ്. ഇതിങ്ങനെ കാണുന്ന സമയത്ത് കർഷകർക്ക് വല്ലാത്തൊരു ഹൃദയത്തിന്റെ ആനന്ദം വല്ലാത്തതാണ്. അവരിങ്ങനെ അത് കണ്ട് സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അല്ലാഹു പറയുന്നു, തുമ്മയഹീജു ഫതറാഹു മുസ്ഫറാ സുമ്മയകൂനു ഹുതാമാ. അധികം വൈകാതെ ആ കർഷകരുടെ ആഹ്ലാദവും ആനന്ദവും മുഴുവൻ അവസാനിക്കുകയാണ്. ആ പച്ചപ്പാർന്നു നിന്നിരുന്ന ഏക്കറക്കിന് വരുന്ന വയലുകളതാ മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്, മഞ്ഞ നിറത്തിലേക്ക് മാറുകയാണ്. എന്നിട്ടോ സുമ്മയകൂനു ഹുതാമാ, എന്നിട്ട് ആ മഞ്ഞ നിറത്തിൽ നിന്ന് അങ്ങനെ ഒരു പച്ചപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ അത് കത്തിക്കരിഞ്ഞ് ഇല്ലാതെയാവുകയാണ്. അല്ലാഹുവിൻ്റെ വാക്കുകളാണ്, യൗവനത്തിൻ്റെ തുടുതുടിപ്പിലും യൗവനത്തിൻ്റെ പ്രസരിപ്പിലും യൗവനത്തിൻ്റെ ചുറുചുറുക്കിലുമെല്ലാം ഈ ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്ന വ്യാഹമോഹത്തോടെ പരലോകം നടന്ന് പരലോകം മറന്ന് നടക്കുന്ന എന്നോടും നിങ്ങളോടും അള്ളാഹുവിന്റെ വാക്കുകളാണ്, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു മഴ പെയ്യുമ്പോ ഭൂപ്രതലത്തിലുണ്ടാകുന്ന പച്ചപ്പ് പോലെയാണ് നിനക്കെന്നുള്ള യൗവനം, നിന്റെ ആരോഗ്യം, നിന്റെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അള്ളാഹുവിന്റെ ഭാവകത്ത് നിന്നുള്ള പാപമോചനവും തൃപ്തിയുമാണ്, അതുമല്ലെങ്കിൽ ഭയാനകവും ബീഭത്സവുമായ അള്ളാഹുവിന്റെ അദാബാണ് നിന്നെ കാത്തിരിക്കുന്നത്. അറിയണേ, ഈ ദുനിയാവിലെ ജീവിതം ചതി മാത്രമാണ്, വഞ്ചന മാത്രമാണ്, നശ്വരമാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ സമ്പാദിച്ചാലും ഈ ദുനിയാവിനൊരു പരിധിയുണ്ട്, അള്ളാഹു നിശ്ചയിച്ചു വെച്ചൊരു പരിധിയുണ്ട്. ആ ഏറ്റവും വലിയ പരിധിയെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരനും അറിയാൻ സാധ്യമല്ല. കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട്. ഓരോ മിനിറ്റിലുമുള്ള വരുമാനം കോടിക്കണക്കിന് ഡോളറാണ് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് പോലും അറിയില്ല അയാൾക്ക് എത്ര സ്ഥാപനമുണ്ട്. അയാൾക്ക് പോലും അറിയില്ല അയാൾക്ക് കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാർ എത്രയുണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല. അത്രമാത്രം സമ്പത്ത് ലോകത്തിന്റെ നാല് മൂലകളിലും കുമിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാൽ അയാൾക്ക് പോലും ഒരു കാര്യം കൂടി അറിയില്ല. എന്താണെന്നറിയുമോ? നാളെ എന്താണ് അയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? നാളെ എന്താണ് അയാൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് അയാൾക്ക് പോലും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആഴ്ചകൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂകമ്പങ്ങൾ. ആ ഭൂകമ്പത്തിൽ ചില ആളുകൾ അതാ സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് വരികയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന്, റെഫ്യൂജി ക്യാമ്പുകളിൽ നിന്ന് ചില ആളുകൾ അതാ പുറത്തേക്ക് വരികയാണ്. ആ ആളുകളുടെ പ്രത്യേകതകൾ എന്താണ്? തുർക്കിയുടെയും സിറിയയുടെയും ഹൃദയഭാഗങ്ങളിൽ ഭൂകമ്പം നടന്നതിൻ്റെ ഹൃദയഭാഗങ്ങളിൽ നാലും അഞ്ചും കെട്ടിടങ്ങൾ സ്വന്തമായി ഉണ്ടായവരാണ്. കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടായവരാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയൊന്ന് കുലുങ്ങിയപ്പോ, ചെറുതായൊന്ന് ചലിച്ചപ്പോ ആ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയാണ്, നാമാവശേഷമാവുകയാണ്. നമുക്കറിയാം, പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കെട്ടിടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള വരുമാനം എത്രയായിരിക്കും? ലക്ഷക്കണക്കിന് രൂപ ഒരു കെട്ടിടത്തിൽ നിന്ന് തന്നെ വരുമാനം വരും. അയാളുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് എത്രയായിരിക്കുമെന്ന് നമുക്കറിയാം. അയാൾക്ക് ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നും തന്നെ ഉണ്ടാവുകയില്ല.
പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നാലഞ്ച് കെട്ടിടങ്ങൾ സ്വന്തമായുള്ള ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ അയാൾക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്, എല്ലാ സൗകര്യങ്ങളും എത്തിപ്പിടിക്കാൻ സാധ്യമാണ്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും എത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ച ചില മനുഷ്യരത ഇന്ന് തുർക്കിയിലും സിറിയയിലും അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവർക്കുള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവർക്കുള്ള സുഖങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരു നേരത്തെ പശിയടക്കണമെങ്കിൽ, ഒരു നേരത്തെ വിശപ്പടക്കണമെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നല്ലവരായ മനുഷ്യരുടെ ഔദാര്യത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന സദഖകൾ കൊണ്ട് മാത്രമേ, ദാനധർമ്മങ്ങൾ കൊണ്ട് മാത്രമേ ആ വലിയ മുതലാളികൾക്ക് ഇന്ന് വിശപ്പടക്കാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിച്ചത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ്, മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ്, മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ്. അതുകൊണ്ടാണ് പടച്ചെറുപ്പ് പറഞ്ഞത്, ഒരു മനുഷ്യനും അറിയില്ല നാളെ അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, നാളെ എന്താണ് അവന് വന്നെത്താൻ പോകുന്നതെന്ന് ഒരു മനുഷ്യനും അറിയില്ല. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ, തുർക്കിയിലെയും സിറിയയിലെയും കുടുംബങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അവർ നാളത്തേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടാവും. കുട്ടികൾ സ്കൂളിലേക്ക് പോകാനുണ്ടെങ്കിൽ ആ കുട്ടികളുടെ യൂണിഫോമുകളും ആ കുട്ടികളുടെ പുസ്തകങ്ങളും വരെ എടുത്തു വെച്ചിട്ടുണ്ടാകും. രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ രാവിലെ തന്റെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും പ്രാതൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ വരെ ആ നാടുകളിലുള്ള ഉമ്മമാര് ചെയ്തു വെച്ചിട്ടുണ്ടാകണം. പക്ഷെ അവരെ രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? ഏതൊരു വീടാണോ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അവർ പടുത്തുയർത്തിയത്, തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തോട് കിടന്നുറങ്ങാൻ. ഏതൊരു വീടാണോ അവർ നിർമ്മിച്ചത്, അതേ വീടിന്റെ കോൺക്രീറ്റ് ചീളുകൾ വീണുകൊണ്ട്, അതേ വീടിന്റെ കല്ലുകൾ വീണുകൊണ്ട്, അതേ വീടിന്റെ ഭാഗങ്ങൾ വീണുകൊണ്ട് സ്വന്തം പൈതങ്ങൾ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. മക്കളില്ലാത്ത ഉമ്മമാർ, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെയും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളെയുമെല്ലാം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ഭീകരവും ദയനീയവും ഹൃദയഹാരിയുമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, കെട്ടിടത്തിന്റെ ചീളുകൾക്കകത്ത് നിന്ന് രക്ഷിക്കണേ എന്ന ദയനീയമായ വിളികൾ കേൾക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ എത്രമാത്രം നിസ്സഹായനാണ്, മനുഷ്യന്റെ സംവിധാനങ്ങൾ എത്രമാത്രം ബാലിശമാണെന്ന്. ലോകത്തെ നാം എത്ര തന്നെ വളർച്ച പ്രാപിച്ചാലും, എത്ര തന്നെ ടെലിസ്കോപ്പുകൾ ബഹിരാകാശത്തിന്റെ അനന്തതയിൽ നിന്ന് അനന്തതയിലേക്ക് നമ്മൾ പറച്ചുവിട്ടാലും, കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തു നിന്നും സഞ്ചരിച്ചു വന്ന പ്രകാശത്തിലൂടെ ലോകത്ത് ഈ മഹാപ്രപഞ്ചത്തിലുള്ള ഗാലക്സികളെയും തമോഗർത്തങ്ങളെയും നക്ഷത്രങ്ങളെയും മുഴുവൻ നമ്മൾ കണ്ടുപിടിച്ചാലും അല്ല, മനുഷ്യനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പടച്ചെറുപ്പ് മനുഷ്യനൊരു പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിമിതിക്കപ്പുറത്തേക്ക് കടക്കാൻ, ആ പരിമിതികൾ ഭേദിക്കാൻ, ആ പരിധികൾ ഭേദിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല. ആ പരിധികളാണ് പരിമിതികളാണ്. കണ്ണുനീരിൽ കുതിർന്ന ദിനങ്ങളുമായി കഴിച്ചു കൂട്ടുന്ന തുർക്കിയിലെയും സിറിയയിലെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എനിക്കും നിങ്ങൾക്കും അന്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏത് മഹാമാരിയാണ് ലോകത്തെ കീഴടക്കാൻ പോകുന്നത്? ഭൂകമ്പമാണോ, സുനാമിയാണോ, കൊടുങ്കാറ്റാണോ, ചുഴലിക്കാറ്റാണോ, ഏത് ദുരന്തമാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് പറയാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിലൂടെ വളരെ വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബസ്നാ ബയാതം വഹും നായിമൂൻ. നിങ്ങളിങ്ങനെ കിടന്നുറങ്ങുമ്പോ, സുരക്ഷിതരായി നിങ്ങൾ കിടന്നുറങ്ങുമ്പോ, മാർദ്ദവമേറിയ പട്ടുമെത്തയിൽ പതുപതുപ്പുള്ള പുതപ്പ് പുതച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെയും മക്കളോടും ഒന്നിച്ച് ശീതീകരിച്ച മുറികളിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ വിളിയാളം, അള്ളാഹുവിന്റെ തന്ത്രം, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളിലേക്ക് വരില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്ക് ഉള്ളത്? ആരാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് നിർഭയത്വം നൽകിയത്? സകല തരത്തിലുള്ള ആഭാസങ്ങളും കാണിച്ചുകൊണ്ട് സംസ്കാരത്തിന്റെ സകല സീമകളും ലംഘിച്ച് ധാർമ്മികതയുടെ അതിർവരമ്പുകൾ തെച്ചു തകർത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കളിച്ചുല്ലസിച്ച് ആർമാദിച്ചു നിൽക്കുമ്പോ യാതൊരു പരിധിയുമില്ലാതെ ആണും തം പെണ്ണും തമ്മിൽ കൂടിക്കലർന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ഈ ദുനിയാവ് നിങ്ങൾ വെട്ടിപ്പിടിച്ചു എന്ന അഹങ്കാരത്തോടെ കളിച്ച് വിനോദത്തിൽ ഏർപ്പെട്ടു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകൾ, അള്ളാഹുവിന്റെ വിളിയാളം, അള്ളാഹുവിന്റെ കുദരത്ത്, അള്ളാഹുവിന്റെ തന്ത്രം നിങ്ങളെ
സ്പർശിക്കുകയില്ല എന്ന് നിങ്ങളിലേക്ക് വരില്ല എന്ന് ആരാണ് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയത്? അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയരാണോ നിങ്ങളല്ലയോ നാട്ടുകാരെ അല്ലയോ ഗ്രാമക്കാരെയെങ്കിൽ അറിയുക, അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയരായി നിൽക്കുന്നവരാരാണോ അവരാണ് യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ, അവരാണ് യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശ്വസനവായു ഉണ്ടല്ലോ, അത് ഏത് സമയത്ത് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയമുണ്ടല്ലോ, അതേത് സമയത്ത് നിലച്ചു പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രക്തമുണ്ടല്ലോ, അതേത് സമയത്ത് നിന്നു പോകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതിലുള്ള വഴിയേതാണെന്നറിയില്ല, എവിടെ വെച്ചായിരിക്കുമെന്നും അറിയില്ല. എവിടെ വെച്ചായാലും എങ്ങനെയായാലും ഏത് രൂപത്തിലായാലും അള്ളാഹുവിന്റെ വിളിയാളത്തെ, അള്ളാഹുവിന്റെ മടക്കയാത്രക്കുള്ള ക്ഷണത്തെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണ ഒരു മുഅ്മിനിന്റെ പരിശ്രമം അതിനുവേണ്ടിയാണ്. അതാണല്ലോ പ്രിയപ്പെട്ടവരെ, അൻതല്ലദീ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ والناس حولك ضاحكا مسرورا فاجهد لنفسك أن تكون إذا بقوا في حال موتك ضاحكا مسرورا നിന്റെ ഉമ്മയുടെ വയറ്റിൽ നീ പുറത്തേക്ക് വരുമ്പോൾ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ, ലേബർ റൂമിന്റെ പുറത്തോ അല്ലെങ്കിൽ പ്രസവമുറിയുടെ പുറത്തോ നിന്റെ വരവിന്റെ വാർത്തക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന നിന്റെ കുടുംബക്കാരുണ്ടായിരുന്നോ? നിന്റെ ഉപ്പയോ, നിന്റെ സഹോദരന്മാരോ, നിന്റെ ആങ്ങളമാരോ, പെങ്ങന്മാരോ, മൂത്തുമ്മയോ, ഇളാമയോ, ആരാകട്ടെ കുടുംബക്കാർ നിന്റെ വരവിന്റെ സുവാർത്ത കേൾക്കുന്നതിന് വേണ്ടി കാതോർത്ത് നിൽക്കുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് നീ പുറത്തേക്ക് വന്നപ്പോ നിന്നെ അവർ സ്വീകരിച്ചത് പുഞ്ചിരിച്ച മുഖത്തോടെയായിരുന്നു, സന്തോഷത്തോടെയായിരുന്നു, ആഹ്ലാദത്തോടെയായിരുന്നു. എന്നാലൊരു ദിവസം വരാനുണ്ട്, ഈ പറഞ്ഞ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് യാത്രയാകുന്നൊരു ദിവസം വരാനുണ്ട്, കരഞ്ഞുകൊണ്ട് അവർ നിന്നെ ചുമക്കുന്നൊരു ദിവസം വരാനുണ്ട്, കരഞ്ഞുകൊണ്ട് അവസാനത്തെ കുളിയവർ കുളിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, കരഞ്ഞുകൊണ്ട് അവസാനത്തെ വസ്ത്രം നിനക്കവർ ധരിപ്പിച്ചു തരുന്ന ഒരു ദിവസം വരാനുണ്ട്, കരഞ്ഞുകൊണ്ട് അവസാനത്തെ സുഗന്ധം നിന്റെ കഫൻ പുടവയിലേക്ക് പൂശുന്ന ഒരു ദിവസം വരാനുണ്ട്, കരഞ്ഞുകൊണ്ട് നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിന്നെ ചുമന്നുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട്, കരഞ്ഞുകൊണ്ട് നിന്റെ മുന്നിൽ നിന്ന് സുജൂദും റുക്കുവും ഇല്ലാത്ത അവസാനത്തെ നമസ്കാരം അവരെ നമസ്കരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഫജ്ഹദ് ലിനഫ്സിക അൻതകൂന ഇദാ ബഖൂ ഫീ ബികിദാ ബഖൂ ഫീ ഹാലി മൗതിക ദാഹികൻ മസ്റൂറാ. അന്നവർ കരയുമ്പോ നിനക്ക് ചിരിക്കാൻ കഴിയണം. ഒരു ദിവസം നീ കരഞ്ഞപ്പോ അവര് ചിരിച്ചതുപോലെ അവര് കരയുമ്പോ ചിരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ നിനക്ക് സാധിക്കണം, ചിരിച്ചുകൊണ്ട് മടക്കയാത്ര നടത്താൻ നിനക്ക് സാധിക്കണം. ആ ചിരി ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വീകരിക്കാൻ വരുന്ന ചില ആതിഥേയരുണ്ട്. പുതിയ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോ പുതിയൊരു കാഴ്ച നമ്മൾ കാണുമ്പോ, ഇതുവരെ പരിചയമില്ലാത്ത പല കാഴ്ചകളും കേൾവികളും നമ്മൾ അനുഭവിക്കുമ്പോ, ആ ലോകത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ചില ആതിഥേയരുണ്ട്, ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ പെരുമാറ്റം രണ്ട് രീതിയിലായിരിക്കും. ചിരിച്ചുകൊണ്ട് നിനക്ക് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ആ മലക്കുകളുടെ പെരുമാറ്റം ഏത് രീതിയിലാവണം? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അവർ നിന്റെ അടുത്ത് വന്ന് പറയേണ്ടതുണ്ട് എന്താണ്? അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ വിജയം പ്രാപിച്ച ആത്മാവേ, അള്ളാഹുവിന്റെ തൃപ്തി കൈവരിച്ച ആത്മാവേ, ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണെന്ന് ആ മലക്കുകൾ പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ പരിശ്രമം കൊണ്ട് നീ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വിയർപ്പിന്റെ തുള്ളികൾ നീ വില നൽകേണ്ടതുണ്ട്. കണ്ണുനീരിന്റെ തുള്ളികൾ നീ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട
കൊടുക്കേണ്ടതുണ്ട്. ആളുകൾ മുഴുവൻ കിടന്നുറങ്ങുമ്പോൾ കിടക്കപ്പായിൽ നിന്ന് സ്വന്തം ശരീരം പറിച്ചെടുത്തുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ആ ഉറക്കത്തെ നീ സമർപ്പിക്കേണ്ടതുണ്ട്. എല്ലാറ്റിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിന്റെ കലിമത്തിന്റെ അചഞ്ചലനായ വക്താവായി നീ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മടക്കയാത്രയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആഹ്ലാദത്തോടെ ആരെയും ഭയപ്പെടാതെ ഒരു ബേജാറുമില്ലാതെ ഒരു സങ്കടവുമില്ലാതെ അനന്തമായ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തേക്ക് നമുക്ക് യാത്ര നടത്താൻ സാധിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈ ലോകത്ത് നിന്നുള്ള സ്ഥിരമായ വിടവാങ്ങൽ നടത്തുമ്പോൾ ഈ ലോകത്തൊരിക്കലും തിരിച്ചു വരാത്ത മടക്കയാത്ര നാം പറയുമ്പോൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും യാത്ര തിരിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.